പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. സ്തോത്രം. നമ്മളെ ഇന്ന് ഈ പ്രഭാതത്തിലും ഉണർന്ന തിരുസന്നിധിയിലായിരിക്കാൻ കൃപ നൽകിയ വലിയവനായ നമ്മുടെ ദൈവത്തിന് നന്ദി പറയാം. സ്തോത്രം. എത്ര മികവുള്ളവരും എത്ര കഴിവുള്ളവരുമായിരുന്നാലും ഇന്ന് ഈ പ്രഭാതം ഉണരാൻ നമുക്ക് കഴിയണമെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു വലിയ കൃപ തന്നെയാണ്. സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് തിരുസന്നിധിയിൽ നിൽക്കുവാൻ കഴിയത്തില്ല. സ്വതം തിരുവചനം പറയുന്ന ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയെന്ന്. ദൈവം അനുവദിക്കാതെ ഒരു ദിനം ഒരു മനുഷ്യന് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. സ്വതം. ഈ പ്രപഞ്ചത്തിന്റെ താളം തന്നെ ദൈവത്തിന്റെ നിർമ്മിതിയാൽ നിലനിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സ്തോത്രം, ആ സൃഷ്ടിപ്പിന്റെ എല്ലാം ഉടയവനായിരിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കാം. നമുക്ക് ഭാഗ്യകരമായ ഒരു ദിനവും കൂടെ നൽകി അത് അങ്ങയുടെ നാമമഹത്വമായി എന്റെ ജീവിതം തീർക്കണമേ എന്ന് പറഞ്ഞ് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു ദിനം കൂടെ നൽകിയിരിക്കുന്ന തിരുനാമമഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ തിരിയുകയാണ്. തിരുഹിതം നടക്കുവാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു. പിതാവേ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഐശ്വര്യമായി ഉയർത്തപ്പെടുവാൻ കൃപ നൽകുന്നതിനായി സ്തോത്രം. ആമേൻ. നമുക്ക് രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ ഒരു പ്രാരംഭ ഭാഗമൊക്കെ ഒന്ന് വായിച്ച് വളരെ വേഗത്തിൽ അങ്ങ് പ്രാർത്ഥിക്കാം. സ്തോത്രം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ എന്നാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം എഴുതുന്നത്. സ്തോത്രം. അദ്ദേഹം കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ പൗലോസിന് ചില വേദനജനകമായ അനുഭവ സാഹചര്യങ്ങൾ ഉണ്ടായി. കൊരിന്ത്യ വിശ്വാസികൾക്ക് പൗലോസ് എഴുതിയതാണ് ഈ 2-ാമത്തെ കൊരിന്ത്യ ലേഖനം. സ്തോത്രം. ചില സഭാവിശ്വാസികൾ പൗലോസിനെതിരെ ശക്തമായ എതിർപ്പുകളും ഒക്കെ ആയിട്ട് എഴുന്നേറ്റപ്പോൾ അവരുമായുള്ള ഒരു അനുരഞ്ജന തയ്യാറെടുപ്പിന്റെ ഫലമായിട്ട് ഈ ലേഖനം എഴുതുകയാണ്. സ്തോത്രം. അവർക്ക് പുള്ളി തന്റെ ആ ഒരു ഉറപ്പും ധൈര്യവും ബലവും ഒക്കെയാണ് അതിനകത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ. സ്തോത്രം. അപ്പൊ അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ ആ ഭാഗം 5-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ പറയുന്ന പദമാണ് നമ്മൾ വായിച്ചത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം, ഈ ശരീരം അഴിഞ്ഞു പോയാൽ, ഇതഴിഞ്ഞു പോകും, പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു. കാരണം ഈ അഴിഞ്ഞു പോയാൽ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാലം ഇന്നത്തേനേക്കാൽ അതിരൂക്ഷമായ ഒരു കാലഘട്ടമായിരുന്നു. കാരണം എന്നാന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ നാമത്തെ ഉച്ചരിക്കുന്നവരെ പീഡിപ്പിക്കുകയല്ല, അവരെ കൊല്ലുന്ന ഒരു സമയമാണ്. സ്തോത്രം. തന്റെ കൂടെയുള്ള അപ്പോസ്തലന്മാരിൽ ചിലരെ വാളിനിരയാക്കപ്പെട്ടു. സ്തോത്രം. ചിലരെ തല കീഴായി കുരു തൂക്കപ്പെടുന്നു. അങ്ങനെ വളരെ ഭീകരമായ നിലയിൽ കർത്താവായ യേശുവിനെ പിൻപറ്റിയ കർത്താവിന്റെ ശിഷ്യഗണങ്ങളെയും ക്രിസ്തീയ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന ജനസമൂഹത്തെയും ഒക്കെ പല സ്ഥലങ്ങളിലും അതിക്രൂരമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് പൗലോസ് അപ്പോസ്തലനൊക്കെ ഈ നിൽക്കുന്നത്. തന്നെയും വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുവാൻ, ഉപദ്രവങ്ങൾ ഏൽക്കുവാൻ ഇടയായ ഒരു മനുഷ്യനാണ്. തൻ മരിച്ചുപോയി നീണ്ട് കളഞ്ഞിട്ട് പോയ ഒരു സാഹചര്യം വരെ തന്റെ ജീവിതത്തിലെ അനുഭവത്തിലേക്ക് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ അനുഭവങ്ങളൊക്കെ തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കുമ്പോഴാണ്, കാരാഗ്രഹ വാസങ്ങൾ ഇതെല്ലാം കിടക്കുമ്പോഴാണ് താൻ ഈ വളരെ പ്രത്യാശ നിർഭരമായ ഈ ഒരു വാക്യം എഴുതുന്നത്. ഇന്ന് ആ വാക്യം എത്രയോ പ്രത്യാശ നമുക്ക് നൽകണം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ഇതെടുക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ദൈനംദിന ജീവിതം പുലർത്തുന്നതിനെ പറ്റിയുള്ള വിഷയങ്ങളോ നമ്മുടെ ചുറ്റുവട്ടമുള്ള ഭൗതിക കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളെ അലട്ടേണ്ടത്. സ്തോത്രം. അല്ലെങ്കിൽ ആ ഭാരങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. തിരുവചനത്തിൽ പറയുന്ന പോലെ നിങ്ങൾ ജീവനകാര്യങ്ങളിൽ കുടുങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ആ വിഷയങ്ങളിലല്ല കുടുങ്ങിക്കിടക്കട്ടെ. നമ്മളൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടാവണം. കരുത്തുറ്റൊരു പ്രത്യാശ ഉണ്ട്. ആ പ്രത്യാശയെ പറ്റിയാണ് ഈ പറയുന്നത്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, ഇതഴിഞ്ഞു പോകും, അല്ലെങ്കിൽ പോയാൽ, എപ്പോൾ വേണമെങ്കിലും പോകാവുന്ന കാര്യമാണ്. ഇത് പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം എന്നാണ് പറയുന്നത്. നിത്യഭവനം. നമ്മൾ ഇന്ന് ഇരിക്കുന്ന നമ്മുടെ വീടും സാഹചര്യങ്ങളും ഒക്കെ താൽക്കാലികമായ കൂടാരങ്ങളാണ്. ഇതൊക്കെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഇതിനു മുമ്പ് ഈ മണ്ണിൽ പാർത്തിരുന്നത് ആരൊക്കെയോ ആണെന്ന് നമുക്കറിയില്ല. സ്തോത്രം. ഇനിയും ഒരു കുറച്ചൊരു 19 അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞുകൂടി ആരാ പാർക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഈ ഭവനങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അന്നത്തെ കാലത്ത് വേറെ രൂപവും ഭാവവും ഒക്കെ ആയിരിക്കും നിർമ്മിതികൾ മാറുന്നത്. ഇതെല്ലാം താൽക്കാലികം. ഇതെപ്പോ വേണമെങ്കിലും കഴിഞ്ഞു. നിങ്ങളുടെ ഒരു
നിങ്ങളുടെ ഒരു ആയുഷ്കാലത്ത് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ അറിയാം, നിങ്ങൾ ആദ്യം പാർത്ത പാർപ്പിടത്തിലല്ലായിരിക്കും ഇപ്പോൾ ടാർഗറ്റ്. അതിനെ പൊളിച്ചു പണിതു അല്ലെങ്കിൽ അതിനെ വിറ്റ് കളഞ്ഞു വേറെടുത്ത് നിങ്ങൾ പണിതും പാർക്കും. ഇനി നിങ്ങളുടെ ഒരു പ്രായാധിക കാലഘട്ടം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ തലമുറകളിലേക്ക് വരുമ്പോൾ ആ ഭവനം പൊളിച്ചു കളയും അല്ലെങ്കിൽ വേറൊരു ഭവനത്തിലേക്ക് വരും. ഇതെല്ലാം താൽക്കാലികമായിട്ടാണ്, നമ്മുടേതെന്ന് പറഞ്ഞൊന്നും അവകാശപ്പെടാനില്ല. പിതാക്കന്മാർ വാങ്ങിയതിൽ പാർക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയതിൽ നമ്മുടെ തലമുറ പാർക്കുന്നു, ഇങ്ങനെ കൈയൊഴിഞ്ഞത് പോകേണ്ട സംഭവങ്ങളാണ് ഈ ഭൂമിയിലെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും, ഇതിനും ഏറിയാൽ 70-80 അല്ലെങ്കിൽ 90-100 വയസ്സ് വരെ ഒക്കെയാണ് ഈ ശരീരവും ഇവിടെ വഹിക്കുവാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ ഇതും എക്സ്പയർ ആകും, ഇതും ഇവിടെ ഉപേക്ഷിക്കേണ്ടതാണ്. എന്നാൽ നിത്യമായ ഒന്നുണ്ട് എന്ന് പറയുകയാണ് പൗലോസ് അപ്പോസ്തലൻ. അതാണ് നമ്മളെ ഉറപ്പിക്കേണ്ടത്. എനിക്കും നിങ്ങൾക്കും വരുന്ന താൽക്കാലികമായി ഇത്, ഇപ്പം ഈ ഒരു ഷർട്ട് കീറിപ്പോയാൽ ഞാൻ എന്തിനു ഭാരപ്പെടുന്നു? സ്തോത്രം. ഈ ഒരു ഷർട്ടേ ഉള്ളൂ എനിക്ക്, ഈ ഒരു ഷർട്ട് കീറിപ്പോയി എന്നാൽ സ്തോത്രം. എനിക്ക് സ്തോത്രം വീണ്ടും പുതിയൊരു വസ്ത്രം മേടിച്ച് അണിയുവാനായിട്ട് എനിക്ക് സാധിക്കും അല്ലേ? നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതും താൽക്കാലികമാണ് ലോകപ്രകാരം. എന്നാൽ ഇവിടെ പ്രതിപാദിക്കുന്ന കാര്യം, ഇത് അഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ലഭിക്കുന്നത് നിത്യമായതാണ്. ഇത് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടെമ്പററി ഒരു കൂടാരവും കൂടെ തരികയല്ല, ഇത് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നിത്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിലിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എനിക്ക് മരിക്കുന്നത് ലാഭമെന്നാ പറഞ്ഞത്. ജീവനോടിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി, മരിക്കുന്നതെങ്കിൽ എങ്കിലാവും. അപ്പൊ ഇത് ശരിക്കും അഴിഞ്ഞു പോകുന്നതിനെ ഓർത്ത് ഖേദപ്പെടേണ്ട കാര്യമുണ്ടോ? നിത്യമായതൊന്നും നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പല്ലേ? അപ്പൊ പിന്നെ നമ്മൾ ഇതിനെപ്പറ്റി ഓർത്ത് ഖേദപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. ശരിക്കും അത് ഇതിനെപ്പറ്റി ഖേദപ്പെടുന്നവരിലാണ് ഈ മരണഭയം നിലനിൽക്കുന്നത്, ജീവി നാളത്തെ പറ്റിയുള്ള ഭാരം നിലനിൽക്കുന്നത്, സ്തോത്രം, ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠ നിൽക്കുന്നത്. അതല്ല ഇതിലിരിക്കുന്ന നമുക്ക് ആവശ്യം. ഇതിലില്ലാത്ത ഇത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ജഡമാണ് ഇതിനെയെല്ലാം നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നത്. ദുഃഖമായും ഭാരമായും ടെൻഷനായും വറീസ് ആയിട്ടും ഒക്കെ നമ്മളെ കൊണ്ടിരുന്നത് ഈ ജഡമാണ് കൊണ്ടിരുന്നത്. ഈ ജഡം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇതിനെപ്പറ്റിയുള്ളതൊന്നും കാര്യങ്ങൾ നമ്മളെ ചിന്തിക്കുന്നില്ല. നിത്യതയുള്ളൊരു ഭവനത്തിലേക്ക്, നിത്യമായ ഭവനത്തിലേക്ക് പോവാ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വാസം അവിടെയാണ് നിത്യമായിട്ടുള്ളത്. ഇവിടെ താൽക്കാലികമായി ഭവനത്തിൽ നിൽക്കുമ്പോൾ എന്തെല്ലാം ബദ്ധപ്പാടുകളും ടെൻഷൻസും വറീസുമാണ്, അത് ജഡം അനുഭവിക്കുന്നത്. ശരിക്കും ജഡം അനുഭവിക്കുന്ന ആത്മാവല്ല. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വളരെ വേഗത്തിൽ, നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു. പുലസ്വരം അറിയുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരും ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ എന്നൊക്കെ പെർഫ്യൂം അടിച്ചാലും എങ്ങനെയൊക്കെ മരുന്ന് കൊടുത്ത് സംരക്ഷിച്ചാലും ഏതെല്ലാം രോഗങ്ങളെ അതിജീവിച്ചാലും ഇതെല്ലാം ഇവിടെ ഇത് ഇട്ടിട്ട് പോകേണ്ട സംഭവമാണ്. അതിനുവേണ്ടി താൽക്കാലികമായിട്ടുള്ളതിനെയാണ് ഈ പരിപാലിക്കുന്നത്. ലക്ഷക്കണക്കിന് കൊടുത്ത് സർജറി നടത്തുന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങി അണിയുന്നു, അതുപോലെ തന്നെ സ്വർണ്ണം, വലിയ പെർഫ്യൂം ഒക്കെ അടിക്കും. ഇതെല്ലാം ചീഞ്ഞ് നശിച്ചെല്ലാം തീർന്നു പോകേണ്ട ഒരു സാധനമല്ലേ? അതിനെ എത്രയോ നന്നായി നമ്മൾ പരിപാലിക്കുന്നു അല്ലേ? ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം നന്നായി നമ്മൾ പരിപാലിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് പരിപാലിക്കരുതെന്നോ നല്ല വസ്ത്രം അണിയരുതെന്നോ നല്ല പാർപ്പിടത്തിൽ പാർക്കരുതെന്നോ ഇതെല്ലാം വേണം. ഇവിടെ ഏറ്റവും നന്നായി നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കണം, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഹൃദയത്തിന്റെ ആഴങ്ങളിലുണ്ട് എനിക്ക് നിത്യമായ ഒരു ഭവനമുണ്ട്, ഇത് അഴിഞ്ഞു പോയാൽ എനിക്ക് ലാഭമാണ്, എന്റെ നിത്യഭവനത്തിൽ ഞാൻ ചെന്ന് ചേരും, ആ ഒരു പ്രത്യാശ ഉറപ്പ് പ്രാപിക്കണം. അതാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ വന്നത്. ഇന്ന് നിങ്ങൾ താമസിക്കുന്ന നല്ല ഭവനം ഏറ്റവും നല്ലത്. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. നല്ല വസ്ത്രം അണിയുന്നു, ദൈവത്തിന് സ്തോത്രം. എല്ലാം നല്ലത് തന്നെ. പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരി ഈ ഭൂമിയിൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ദൈവം തക്കതായ സമയങ്ങളിൽ നിറവേറ്റും. നിങ്ങളുടെ ബാധ്യതകളെല്ലാം തീർക്കും, രോഗങ്ങളൊക്കെ മാറ്റി നിങ്ങൾക്ക് സൗഖ്യവും ആശ്വാസവും വിടുതലും ഒക്കെ നൽകി നിങ്ങളെ സുഖമായി നടത്തും. ദൈവത്തിൻ്റെ ആഗ്രഹം ഈ ഭൂമിയിൽ ഇതെല്ലാം നൽകി ഞാൻ നിങ്ങളെ നിലനിർത്തി നല്ല കൊണ്ടുപോകുന്ന നിങ്ങൾ നല്ല സന്തോഷവാന്മാരായിരിക്കുവാനാണ്. നിത്യമായൊരു ഭവനം ഞാൻ ഒരുക്കുന്നുണ്ട്. ആ ഭവനത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഈ ഭൂമിയിൽ അല്പകാലത്ത് ഞെരുങ്ങിക്കൊണ്ടൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും അതിനേക്കാളെല്ലാം മഹാസന്തോഷത്തിൻ്റെ ഒരു നാളുകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം ഹൃദയത്തിൽ നിങ്ങൾക്കുണ്ടാകണം. അതിനാണ് പരിശുദ്ധാത്മാവ് ഇത് എഴുതിയത്, എനിക്ക് നിങ്ങൾക്ക് നല്ലൊരു ഉറപ്പും ധൈര്യവും ഉണ്ടാകാൻ വേണ്ടി ഒരു നിത്യമായ കൂടാരം നമുക്കുണ്ട്. അതുകൊണ്ട് ഇതിലോർത്ത് വിഷമിക്കേണ്ട. സ്തോത്രം. ഈ പ്രവാഹത്തിൽ അങ്ങനെ ഉറയ്ക്കണം കേട്ടോ. ഞാൻ ഒരു കാലത്തൊക്കെ എനിക്ക് നമ്മൾ പോയാൽ എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഉള്ള ടെൻഷനും ഭാരമൊക്കെ മരിച്ചു കഴിയുമ്പോൾ എന്നെ തീരും, ജീവിതത്തിലൊന്നും നേടിയില്ല, അങ്ങനെയൊക്കെ ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മഹാസന്തോഷമാണ്. എനിക്കറിയാം ഏത് സമയത്ത് ഏത് സാഹചര്യങ്ങളിലൂടെ നാം ഇവിടെ നിന്ന് നീങ്ങപ്പെട്ടാലും നിത്യമായ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. ഇവിടെ കർത്താവിന്റെ വരവിലാണ് നമ്മൾ എടുത്തുകൊള്ളപ്പെടുന്നത്. അതുവരെ നമ്മൾ സ്തോത്രം വിശ്രമ സ്ഥലത്താണെങ്കിൽ നമുക്ക് സ്വസ്ഥമായി അല്ലേ, സകലത്തിൽ നിന്നും സ്വസ്ഥമായി. അത് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവർക്ക് മാത്രമേ ലഭിക്കുള്ളൂ. ഇല്ലാത്തവർക്ക് നരകയാതന കിടക്കുന്നത് കൊണ്ട് അവരെ ആത്മാവ് ഞെരുക്കിക്കൊണ്ടിരിക്കുകയോ മരിക്കാൻ പേടി വരും. സ്തോത്രം. അത് തന്നെയല്ല, സമ്പത്തിനെ ഓർത്തുള്ള ദ്രവ്യത്തെ പറ്റിയുള്ള വിചാരങ്ങൾ വരും.
സ്വന്തം എൻ്റെ ജീവിതം ഇച്ചിരി കൂടെ നീട്ടിക്കിട്ടിരുന്നെങ്കിൽ ആഗ്രഹം വരും, ഇതെല്ലാം വരും. മറ്റവരെ നീട്ടിക്കിട്ടിയാലും ഇല്ലെങ്കിലും വിഷയമില്ല. സമ്പത്ത് കൂടിയാലും കുറഞ്ഞാലും വിഷയമില്ല സ്വന്തം. രോഗം ബാധിച്ചാലും വിച്ചാലും വിഷയമില്ല സ്വന്തം. ഒരു കാര്യത്തിൽ ഉറപ്പ്, എനിക്കൊരു ശാശ്വത സ്വസ്ഥതയുള്ള, സമാധാനമുള്ള, സന്തോഷമുള്ളൊരു ദീർഘകാലം നല്ല നിത്യമായൊരു വാസമുണ്ട്. ആ നിത്യമായൊരു ഭവനവുമുണ്ട്. അവിടെ ഞാൻ ചെന്ന് ചേരും. അതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ചെയ്യാൻ കഴിയുന്ന ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുക, അതിൽ ഉറയ്ക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനായി നിലകൊള്ളുക. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വതന്ത്രം ആ ഭവനം നമുക്ക് ഉപയോഗിക്കാൻ കർത്താവ് സഹായിക്കും. ദൈവത്തിന് മഹത്വം. ആ ഭവനത്തിലേക്കുള്ള പ്രവേശനത്തിനായി ഒരുക്കത്തോടെയും പ്രാർത്ഥനയോടെയും ആ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും ചെയ്യുവാൻ പ്രത്യേകം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. സ്വതന്ത്രം കർത്താവ് നിർമ്മിച്ച് ഈ പ്രഭാതം നിങ്ങൾക്ക് ഉണർന്നിരിക്കുവാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനമാക്കി ദൈവം മാറ്റും. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് കർത്താവായ യേശുവിന്റെ കരങ്ങളിലേക്ക് ഈ ദിനം കൊടുത്തുകൊണ്ട് കർത്താവേ, ഈ പ്രഭാതം ഞാൻ ആരംഭിക്കുന്നു. അങ്ങയിൽ ആശ്രയിച്ച് എന്റെ കർത്താവും നാഥനുമായ ക്രിസ്തു യേശുവെ, അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാൻ എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. സ്വർഗം അത്ഭുതമാക്കി മാറ്റട്ടെ. പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തിരുസല്ലിയിലേക്ക് അടുത്തു വരുന്നു. കൃപയുടെ കരങ്ങളിലേക്ക് എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. അത്ഭുതമാക്കി മാറ്റണമേ. ആ കൃപയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ ഭാരങ്ങളും മാറി നിൽക്കട്ടെ. കർത്താവ്, ഞങ്ങൾക്കൊരു നിത്യഭവനമുണ്ട്. താൽക്കാലികമായി ഈ ഭൗമ കൂടാരത്തിൽ ഇരിക്കുന്നെങ്കിലും കർത്താവെ, അത് ഞങ്ങളെ ഭരിക്കുവാനോ അലട്ടുവാനോ ഇടവരാതെ കർത്താവ് പ്രത്യാശയുടെ ഭവനത്തിൽ ഉറപ്പുള്ളവരായിത്തീരുവാൻ, നിത്യഭവനത്തെപ്പറ്റി ഉറപ്പുള്ളവരായിത്തീരുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി മാനിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോഗ്യവും ബലവും കൃപയും കൊടുക്കണം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വചനത്തിൽ നല്ല തികവും പ്രത്യാശയും ഉള്ളവരായിരിക്കാൻ സഹായിക്കണമേ. ഭാരങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ തരുവാനും സ്തോത്രത്തോടെ അറിയിക്കുവാനും ക്രിസ്തുവിൽ ഉറയ്ക്കുവാനും ധൈര്യം പ്രാപിപ്പാനും ഇടയാക്കണമേ. തൃക്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും തരുന്നു. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹം. കാൽവയ്ക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എടുക്കുന്ന തീരുമാനങ്ങൾ അനുഗ്രഹമാകട്ടെ. ദൈവഹിതമില്ലാത്ത ഒന്നും അരികിൽ വരുവാൻ ഇടയാകാതെ ദൈവവുമായുള്ള ആത്മബന്ധത്തിൽ മുന്നേറുവാൻ, നടക്കുവാൻ, വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ, ഭാവിയിൽ പ്രത്യാശയെ പ്രാപിക്കുവാൻ, ക്രിസ്തു എനിക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യഭവനമാണ് കൂടാരത്തിലേക്ക് എനിക്കൊരു പ്രവേശനമുണ്ടെന്നും അതിലൊരു പ്രത്യാശയും ഉറപ്പും പ്രാപിപ്പാനും ഇടയായി തീരട്ടെ. തലമുറകളെ അനുഗ്രഹിക്കുന്നു. കുടുംബത്തിലെയും പങ്കാളികളെ അനുഗ്രഹിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹിക്കുന്നു. ജോലി മേഖലകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പ്രവർത്തന മേഖലകൾ അനുഗ്രഹിക്കട്ടെ. കയ്യിലുള്ള സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു. ബാലകേന്ദ്രയിലെ അഞ്ചപ്പോൻ രണ്ടു മീനും പോലെ ചെറിയ പരിമിതികളിൽ ഇരുന്ന് കാണുന്നവരെ അനുഗ്രഹിക്കുന്നു. വർദ്ധനമുണ്ടാകട്ടെ. കൃപയാൽ സൂക്ഷിക്കട്ടെ. ആവശ്യങ്ങളെല്ലാം നിറവേറട്ടെ. ഉള്ളങ്കരങ്ങളിൽ തിരികെയാണ്. പിതാവ്, പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹവും ഐശ്വര്യ സമ്പൂർണവുമായി തീരും. ധൈര്യത്തോടെ, സന്തോഷത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവ് യേശുവിന്റെ നാമം വിളിച്ചുകൊണ്ട് തുടങ്ങാം. സകലത്തിനും കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ദിനം ആരംഭിക്കാം. നിങ്ങളൊരു അത്ഭുതവും അനുഗ്രഹവുമായി മാറും. ഗഡ് ബ്ലസ് യു, ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. ഒന്നും ഭാരപ്പെടണ്ട കേട്ടോ, ഒന്നും വിഷമിക്കണ്ട. ധൈര്യമായിട്ടേ കർത്താവ് കൂടെയുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോ, പ്രാർത്ഥിച്ചോളാം. ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട, യേശു ഉണ്ട് നിങ്ങളുടെ കൂടെ കേട്ടോ. ധൈര്യമായിരിക്കണം, വിഷമിക്കരുത്. ഗോഡ് ബ്ലെസ് യു.